അനീമിയ അഥവാ വിളർച്ച അഥവാ രക്തക്കുറവ്. നമ്മുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥയാണ് ഈ അനീമിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനാണ് നമുക്ക് റെഡ് കളറ് കൊടുക്കുന്നത്, രക്തത്തിന് ചുവന്ന കളറ് കൊടുക്കുന്നത് ഈ ഒരു പ്രോട്ടീനാണ്. ഇത് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അനീമിയ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഹിമോഗ്ലോബിൻ്റെ ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. അനീമിയ അഥവാ വിളർച്ച അഥവാ രക്തക്കുറവ്. നമ്മുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥയാണ് ഈ അനീമിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനാണ് നമുക്ക് റെഡ് കളറ് കൊടുക്കുന്നത്, രക്തത്തിന് ചുവന്ന കളറ് കൊടുക്കുന്നത് ഈ ഒരു പ്രോട്ടീനാണ്. ഇത് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അനീമിയ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഹിമോഗ്ലോബിൻ്റെ വാല്യൂ സ്ത്രീകളിൽ നോക്കുവാണെങ്കിൽ ഒരു 12 മുതൽ 16 വരെയാണ് നോർമൽ വാല്യൂ വരുന്നത്. പുരുഷന്മാരെ നോക്കുവാണെങ്കിൽ അത് 14 മുതൽ 18 വരെയാണ്. അപ്പോൾ ഒരു ഈ വാല്യൂ ഇതിൽ നിന്നും കുറയുമ്പോഴാണ് എച്ച് ബി കുറയുമ്പോഴാണ് അനീമിയ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകാഹാരക്കുറവാണ്. അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയും. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അയേൺ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എച്ച് ബിൻ്റെ അളവും കുറയുന്നത്. അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എച്ച് ബിൻ്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അയേൺ റിച്ച് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് പ്രധാനമായിട്ടുള്ളത്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച് ജ്യൂസ്, മൊസംബി, അതേപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, ഇതിനകത്ത് കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേൺ സപ്ലിമെൻ്റ്, അയേണിൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ ഇത് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയേണിൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ സഹായിക്കും. അയേണിൻ്റെ ഒരു നോർമൽ വാല്യൂ നമ്മുടെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 60 മുതൽ 170 മില്ലിഗ്രാം വരെയാണ് അയേണിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറയുമ്പോഴാണ് അനീമിയയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ ഒരു അയേണിൻ്റെ ഒരു ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിക്കും. നമുക്ക് വളർച്ചയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സിനൊക്കെ സഹായിക്കുന്നതാണ് അയേൺ. അതേപോലെ തന്നെ ഓക്സിജൻ കരിയറായിട്ട് വർക്ക് ചെയ്യുന്നു, അതേപോലെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു. അപ്പോൾ ഇതിലൊരു ഫങ്ഷൻ ആയിട്ടുള്ളതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. അതാണ് ഈ ഒരു അയേണിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒരു അയേൺ കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ടില്ലെങ്കിൽ അനീമിയ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു അനീമിയ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള ക്ഷീണം, അതായത് നമുക്ക് എപ്പോഴും കിടക്കാൻ എന്നെ തോന്നും, ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവുക. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴായും എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴായാലും നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുക, ഒരു തീരെ ഒരു എനർജി ഇല്ലാത്തൊരു ഫീല് വരിക. അതേപോലെ വെയിറ്റ് കുറയുക, നമ്മൾ എത്ര ഫുഡ് കഴിച്ചിട്ടും നമ്മളെ ശരീരത്തിൽ പിടിക്കാത്ത പോലെ തോന്നുക, അതേപോലെ വെയിറ്റ് കുറയുന്നൊരവസ്ഥ. അതേപോലെ ഇമ്മ്യൂണിറ്റി, നമുക്ക് പ്രതിരോധശേഷി കുറയുക, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുക പോലെ തോന്നുക, തലയ്ക്കൊരു പെരുപ്പ് വരിക, അതുപോലെ ഒരു ഗിഡിനെസ് അല്ലെങ്കിൽ ഫെയിൻറ്റിങ് ഫീലിംഗ് ഉണ്ടാവുക, കുറച്ച് നടക്കുമ്പോൾ നമുക്കൊരു കിതപ്പ് വരിക, പെട്ടെന്ന് ഇരിക്കാൻ തോന്നുക, കണ്ണിലൊക്കെ ഒരു മങ്ങൽ വരിക, അതുപോലെ ബാക്കി ഏരിയാസിൽ നോക്കുക, നമ്മളെ സ്കിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വറ്റി വരണ്ട പോലെ ഒരു ഡ്രൈ ആയി കിടക്കുക, സ്കിന്നിൻ്റെ നെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ പോലെ ഒരു കുഴിഞ്ഞ പോലെ തോന്നുക, അതേപോലെ ബാക്കിയുള്ള ഏരിയാസിൽ നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് പോലെ തോന്നുക, സ്കിന്നിൻ്റെ അതായത് നമ്മൾ ഐസ് നോക്കുമ്പോൾ ഒരു പാലർ പോലെ, അതായത് വിളർച്ച പോലെ, രക്തക്കുറവുള്ള പോലെ തോന്നുക, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അനീമിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ ഒരു അനീമിയ കുട്ടികളിൽ, അതായത് കുഞ്ഞാകുമ്പോൾ തൊട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞാകുമ്പോൾ ഒരു 6 മന്ത് ബേബിയൊക്കെ ആണെങ്കിൽ ആ ഒരു ബേബീനെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നല്ലപോലെ കൊടുക്കുക. അതായത് അമ്മയായാലും അമ്മ കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക, അയേൺ സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഫോളേറ്റ് സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അനീമിയ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ ഒരു 6 മന്തിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളിൽ ഒരു ഡീവേമിങ്, അത് കുറച്ചുകൂടി മുതിർന്നതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളിൽ ഡീവേമിങ് ചെയ്യുക. ഡീവേമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അബ്സോർപ്ഷനൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വരേൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും. അങ്ങനെ അയേൺ ഒക്കെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബി കണ്ടൻറ്റ് കൂട്ടാൻ സഹായിക്കും. അതേപോലെ നമ്മൾ അയേൺ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഒരു 3 to 4 hours ഉള്ളിൽ, ആ ഒരു ടൈമിൽ നമ്മൾ ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അയേണിൻ്റെ അബ്സോർപ്ഷൻ തടയുന്ന ഒരു ഫാക്ടറാണ് ഈ ചായയും കാപ്പിയും ഒക്കെ. അപ്പോൾ അതും ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും അയേൺ സപ്ലിമെൻറ്റ്സ് ഉൾപ്പെടുത്താൻ നോക്കുക, അതായത് അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ നോക്കുക. ഈ ഒരു അനീമിയയ്ക്ക് തന്നെ പല ടൈപ്സ് ഉണ്ട്. അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അയണിൻ്റെ കുറവ് കാരണം വരുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ.
അതേപോലെ ഫോളേറ്റ് അനീമിയ എന്ന് പറയുന്നു, അതേപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അനീമിയ, പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നു, സിക്കിൾ സെൽ അനീമിയ, അപ്ലാസ്റ്റിക് അനീമിയ, അങ്ങനെ പല രീതിയിൽ പല ടൈപ്സ് ആയിട്ട് അനീമിയ തരംതിരിച്ചിട്ടുണ്ട്. അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ നമ്മളെ ബോൺ മാരോയിൽ എന്തെങ്കിലും ഡിഫക്ട് വരുമ്പോഴാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അവിടെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ, ആർ ബി സി പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെ എച്ച് ബിൻ്റെ അളവ് കുറയുന്നു, അതാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പെർണീഷ്യസ് അനീമിയാണ്, അതായത് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർണീഷ്യസ് അനീമിയ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ സിക്കിൾ സെൽ അനീമിയ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ ആർ ബി സിൻ്റെ ഷേപ്പ് ഒരു സിക്കിൾ അരിവാള് പോലെയാവുന്നൊരവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇത്തരം ഇതൊക്കെയാണ് അനീമിയൻ്റെ പ്രധാനമായിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു അനീമിയൻ്റെ മെയിൻ കോസസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് അയൺ ഡെഫിഷ്യൻസി, അതായത് അയണിൻ്റെ അളവ് കുറയുക, അതേപോലെ വൈറ്റമിൻ ബി ട്വൽവ് കുറയുക, വൈറ്റമിൻ സി കുറയുക, ഫോളേറ്റ് കുറയുക, ഇത്തരം കണ്ടൻസൊക്കെ നമ്മളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരം ഫുഡ് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക, വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക, ഫോളേറ്റ് സപ്ലിമെൻറ്റ്സ്, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിലൊക്കെ ഫോളേറ്റ് സപ്ലിമെൻറ്റ്സ് കൊടുക്കാവുന്നതാണ്, അതുപോലെ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഈ ഒരു സപ്ലിമെൻറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എച്ച് ബിൻ്റെ അളവ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഡയറ്റ്, അതായത് ഈ ഒരു അനീമിയനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഡയറ്റ് പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും അയൺ സപ്ലിമെൻറ്റ്സ്, അയൺ റിച്ച് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മൊസംബി, അതേപോലെ ടൊമാറ്റോ, ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതേപോലെ നട്ട്സ് നോക്കുകയാണെങ്കിൽ ബദാം നട്ട്, കാഷ്യൂ നട്ട്, വാൽനട്ട്, ഇതൊക്കെ കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മീറ്റ് ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ചിക്കൻ, അതായത് റെഡ് മീറ്റൊക്കെ, പോർക്ക്, ബീഫ്, മട്ടൺ, അതുപോലെ ഓർഗൻ മീറ്റ്സ്, അതായത് ലിവർ, ഹാർട്ട് ഒക്കെ ഓർഗൻ മീറ്റ്സ് ആയിട്ടും കഴിക്കാവുന്നതാണ്. അതിനകത്തൊക്കെ കൂടുതലായിട്ടും അയൺ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ എച്ച് ബിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാവുന്നതാണ്. അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക, അതായത് ഡെയിലി ഒരു 1-5 ലിറ്റർ അല്ലെങ്കിൽ 1-2 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അത് പ്രോപ്പർ ടൈമിങ്ങിൽ കുടിക്കാൻ നോക്കുക. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ബോഡി കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കിയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു ബലഹീനത, ആ ഒരു വീക്ക്നെസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം ആണ്, ഒരു ഡ്രിങ്ക്സ് ആണ് കോഫിയും ചായയും, അതായത് അത് അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതാണ്. അപ്പം അത് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എച്ച് പിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടൻറ്റൊക്കെ കുറയുകയും അങ്ങനെ വീക്ക്നെസ്, ജോയിൻറ്റ് പെയിന്, അതുപോലെ സ്കിന്നിലൊക്കെ ചേഞ്ചസും നെയിൽ ചേഞ്ചസും ഉണ്ടാവും, ഹാർട്ട് ട്രബിൾസ്, അങ്ങനെ പല കോംപ്ലിക്കേഷൻസും നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പം ഈ ഒരു രക്തക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വലിയ വലിയ കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവും. ഇപ്പോൾ സ്ത്രീകളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ രക്തക്കുറവ് ഉണ്ടെങ്കിൽ അവർക്ക് പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ടാവും, അതായത് വേരി ചെയ്യാം, ചിലർക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയാം, അങ്ങനെ ഇറഗുലാരിറ്റി ഉണ്ടാവും പീരീഡ്സിൽ. ഇനിയിപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിലാണെങ്കിൽ അവർക്ക് അബോർഷൻസ് വരെ സംഭവിക്കാവുന്നതാണ്. ഇനിയിപ്പം കുട്ടികൾക്കാണെങ്കിൽ ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവും, ജനിച്ച കുട്ടികൾ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികളായിരിക്കും. അപ്പം ഇത്തരം കോംപ്ലിക്കേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും അയൺ സപ്ലിമെൻറ്റ്സും അല്ലാതെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയുക, പ്രതിരോധശേഷി കുറയുക, മെമ്മറി, അതായത് മെമ്മറി ലോസ് ഉണ്ടാവുക, ഒരു കൺഫ്യൂഷൻ വരിക, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അനീമിയൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പം കുറച്ചുകൂടി അഡൾട്ട് ആയിട്ടുള്ള ആൾ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവരിലും വെയിറ്റ് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അമിതമായിട്ടുള്ള ക്ഷീണം, അതായത് കാലുകളിലും കൈകളിലൊക്കെ തരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ചേഞ്ചസ്, ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ പോലെ കറുത്ത പാടുകളൊക്കെ വരുവാണെങ്കിലും അതും അനീമിയൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പം ഈ ഒരു രക്തക്കുറവ് ഉണ്ടോ ഇല്ല, നമുക്ക് എച്ച് ബി കുറവാണോ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സി ബി സി, അതായത് എച്ച് ബി, ആർ ബി സി, ഡബ്ല്യു ബി സി, പ്ലേറ്റ്ലെറ്റ്, എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. അതേപോലെ ഒരു മറ്റൊരു ടെസ്റ്റാണ് ഫെറിറ്റിൻ. ഈ ഫെറിറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്, അതായത് അയണിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കോശങ്ങളുടെ അകത്ത് അയണിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഫെറിറ്റിൻ. ഈ ഒരു ഫെറിറ്റിൻ ടെസ്റ്റിലൂടെ എത്രത്തോളം അയൺ കണ്ടൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഏകദേശം ഒരു 500 രൂപയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബിൻ്റെ ലെവല്, ആർ ബി സിൻ്റെ ലെവല്, അതേപോലെ ബാക്കി പ്ലേറ്റ്ലെറ്റ്സ്, ബാക്കിയുള്ള ബ്ലഡ് കൗണ്ട്സൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സഹായിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് ബിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് നോക്കുമ്പോൾ
ഒരു സ്ത്രീകളിലാണെങ്കിൽ ഒരു 14-16 വരെയാണ് ഒരു നോർമൽ വാല്യൂ, പുരുഷന്മാരാണെങ്കിൽ ഒരു 18 മില്ലിഗ്രാം വരെയാണ് നോർമൽ വാല്യൂ അറിയുക. അപ്പോൾ അതൊരു 8, പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒരു 8 മില്ലിഗ്രാമിനെക്കാട്ടും താഴെ എച്ച് ബി വരുവാണെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻസും ബോഡിയിൽ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഹാർട്ട് ട്രബിൾസും അല്ലാതെ മറ്റുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ കുറയുന്നതിന് പകരം നമ്മൾ കൂടുതലായിട്ട് അത് കൂട്ടാൻ ശ്രമിക്കുക. അതിനാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഭക്ഷണ ഐറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യുക, അതായത് കൂടുതലായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക, അയൺ സപ്ലിമെൻറ്റ്സ് ആയാലും വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് ആയാലും കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, അതായത് പ്രോപ്പർ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ബോഡി കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ഇത്തരം പാറ്റേൺസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ചേനെ നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോൾ സ്ത്രീകളിൽ അനീമിയ ഉണ്ടെങ്കിൽ, ആ ഒരു എച്ച് ബി കുറവാണെങ്കിൽ അവർ കൂടുതലായിട്ടും അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ ഫോളേറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് എച്ച് ബി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ ഡയറ്റിൽ നോക്കുകയാണെങ്കിൽ പപ്പായ അല്ലെങ്കിൽ നെല്ലിക്ക അല്ലെങ്കിൽ വാട്ടർമെലൺ, പൊമോഗ്രാനൈറ്റ്, അതേപോലെ ഡേറ്റ്സ്, ഇതൊക്കെ ഡെയിലി കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കൂടുതലായിട്ട് നമ്മളെ എച്ച് ബീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കും. ഇനി ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കേണ്ടതാണ്. ചുമ്മാ ഒരു നിസാരമായി കാണരുത്, ബ്ലഡ് കുറവാണെന്ന് കരുതി നമ്മൾ ഒരിക്കലും നിസാരമായി കാണരുത്. പ്രോപ്പർ മെഡിക്കേഷൻസും പ്രോപ്പർ ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എച്ച് ബി കുറയുന്നത് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.